അല്ല, ഇത് വളരെ രസകരമായ ഒരു സാഹചര്യമാണ്. ഈ അഖില ലോക വിഡ്ഢി ദിനം ഏപ്രിൽ 1 നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കേരളത്തെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം അത് മാർച്ച് 31 പുനഃക്രമീകരിക്കുകയാണ്. നമ്മുടെ ലോകായുക്ത ചെയ്തിട്ടുള്ളത് കാരണം 3.5 കോടി മലയാളികൾ ഒറ്റയടിക്ക് വിട്ടികളാക്കി. ഇത് പരാതി നിലനിൽക്കയില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വരും, അല്ലെങ്കിൽ പരാതി നിലനിൽക്കും എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെയും മറ്റാളുകളെയും സന്തോഷിപ്പിക്കാൻ വരും. നിങ്ങളാരും അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തുമ്പും പാലുമില്ലാത്ത ഒരു വിധി, ആ വിധി വായിക്കേണ്ടതാണ്. നമ്മൾ തിരുവിതാംകൂർ ഭാഷ പറഞ്ഞാൽ വായിക്കേണ്ടിയതാണ്. ഇത്ര രസകരമായ ഒരു ഉത്തരവ്, വിധിന്യായെന്ന് പറയാനില്ല, ഉത്തരവ് ഈ സമീപകാലത്തൊന്നും വായിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയും ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയും കൂടി കഴിഞ്ഞ 1 കൊല്ലവും 12 മാസവും തല പുകച്ചാലോചിച്ച് എഴുതി ഉണ്ടാക്കിയ ആ മഹത്തായ ഉത്തരവ് വായിച്ചാൽ എന്താ പറയുക ഇവരെയൊക്കെ? ഇവരൊക്കെ സഭ്യമായ ഒരു വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഷിബു ബേബിയോട് സൂചിപ്പിച്ച പോലെ നമ്മുടെ നികുതിപ്പണം എടുത്ത് ഇവർ ഏമാളിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ഈ റിട്ടയർ ചെയ്ത പല ജഡ്ജിമാരുടെയും മനസാക്ഷി റബ്ബർ പോലെയാണ്, വലിച്ചാൽ വലിയും, വലിവിട്ട പൂർവാവസ്ഥയിലേക്ക് പോകും. ഈ രണ്ടുപേരും മാത്രമല്ല, മറ്റ് പല ആളുകളും അതുപോലെയുണ്ട്. ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ സർവകലാശാലയിൽ ഒരു ഗവേഷണത്തിന് വിധേയമാക്കാവുന്നതാണ്. ഇന്ത്യയിൽ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, യാതാത് കാലത്ത് ഭരിക്കുന്ന ജഡ്ജിമാർക്ക് താല്പര്യമുള്ള വാഴക്കൂലയല്ല നല്ല യേൽ യൂണിവേഴ്സിറ്റിയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താൽ ഡോക്ടറേറ്റ് കിട്ടും. ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ ഉദാഹരണങ്ങളും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. കേരളത്തിൽ തന്നെ ഉണ്ടായ എത്ര ജുഡീഷ്യൽ കമ്മീഷനുകൾ, UDF ഭരണകാലത്ത് സ്ഥിരമായി ജുഡീഷ്യൽ എൻക്വയറിക്ക് കമ്മീഷൻ കിട്ടിയിരുന്ന ചില ജഡ്ജിമാരുണ്ട്. നേരെ വെച്ച് LDF വരുമ്പോൾ കൊടുത്തിരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അഴിമതി നിരോധന കമ്മീഷൻ്റെ നിയമനം നടത്തും, സ്ഥിരമായിട്ട് നിയമിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് കേരളം, ഞാൻ എണ്ണി പറയാം, ആളിപ്പം പലരും മരിച്ചുപോയ ആളുകളുടെ പേരിവിടെ വിളിച്ചു പറഞ്ഞാൽ ശരിയല്ലാത്തതുണ്ട്. ഗവേഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോർത്ത് ദയവായി എന്നെ ബന്ധപ്പെടുക. കഴിഞ്ഞ എത്രയോ കൊല്ലത്തെ അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. പണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു കേസിൽ അന്വേഷണം നടത്താനായിട്ട്, ജുഡീഷ്യൽ അന്വേഷണത്തിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിയെ വിട്ടിടാനായിട്ട് അന്ന് നിയമമന്ത്രിയായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ ഹൈക്കോടതിയിൽ വന്നു. അദ്ദേഹം അന്നത്തെ ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു. പക്ഷേ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ് ഇവിടെ അങ്ങനെ അനാവശ്യമായിട്ട് കൊടുക്കാൻ ജഡ്ജിമാരില്ല എന്ന് പറഞ്ഞിട്ട് കർണാടകത്തിൽ നിന്ന് ഒരു ജഡ്ജിയെ കൊണ്ടു. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് LDF സർക്കാരാണ്. അന്വേഷണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ മാറി. അപ്പോൾ ഈ ജഡ്ജിയും മറുകണ്ഠം ചാടി. ജഡ്ജി എഴുതിയ ആ ചരിത്രപരമായ ഉത്തരവ് വളരെ രസമാണ്, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. അത് LDFൽ ഈ പണം വാങ്ങിയ ആളുകളൊക്കെ പേരെടുത്ത് പറഞ്ഞു. കോൺഗ്രസ്സുകാരനായ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ആ പേരിൽ ഇനിഷ്യലി ചെറിയൊരു വ്യത്യാസം കാണുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഏത് മുന്നണി ഭരിക്കുമ്പോഴും നമ്മുടെ ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാരുടെയൊക്കെ മനസാക്ഷി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചാൽ വലിയെന്നാണ്. അപ്പോൾ ഇതിലൊരു പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പുതുമയുണ്ടാകാൻ പറ്റുകയുമില്ല. വളരെ സത്യസന്ധനായ, വളരെ ഗംഭീരനായ ഒരു ജഡ്ജിയുണ്ട്. എത്ര കുഴപ്പം പിടിച്ച കേസും ഇരുന്നിരിപ്പിൽ കേട്ടിട്ട് അപ്പം തന്നെ വിധി പറയുന്ന സ്വഭാവക്കാരാണ്. പ്രതികളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ നിരവധി കേസുകളിൽ പ്രതികൾക്ക് ജീവപോരുന്നു. കീഴ്ക്കോടതി വെറുതെ വിട്ട കേസിൽ പോലും കടുത്ത ശിക്ഷ കൊടുത്ത ആ മഹാനായ ജഡ്ജി റിട്ടയർ ചെയ്ത പിറ്റേ ദിവസം വലിയ അഴിമതിക്കാരനായിട്ട് മാറി. പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള മൊത്തം കാര്യങ്ങളും വളരെ വളരെ ദുരൂഹവും സംശയാസ്പദവുമായിരുന്നു. അദ്ദേഹവും മരിച്ചുപോയി, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. വളരെ പ്രഗത്ഭനായിട്ട് കരുതപ്പെട്ടിരുന്ന ആൾ. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു, അതും ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ലോകായുക്തയിലുള്ള ആളുകൾ ഇവരാരും മോശക്കാരനെന്ന് എനിക്ക് അഭിപ്രായമില്ല. സിറിയൻ ജോസഫിനെ കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഹരുളൻ റഷീദ് എനിക്ക് എത്ര കൊല്ലമായിട്ട് അദ്ദേഹത്തെ അറിയാം, എത്ര യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, എത്രയോ പണ്ഡിതനായ ഒരു ന്യായാധിപനായിരുന്നു, ആ അഭിഭാഷകൻ എന്ന രീതിയിൽ, ന്യായാധിപൻ എന്ന രീതിയിൽ എത്രയോ മതിപ്പുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇതുപോലത്തെ ഒരു വിധി എഴുതി പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് അത്ഭുതകരമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഒരാളും അദ്ദേഹത്തെ പോലെ ആകരുത് എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത്, അത് നമ്മുടെ സുഹൃത്തായ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വേദനയോടുകൂടി മാത്രമേ ഈ സമയത്ത് പ്രതികരിക്കാൻ കഴിയൂ. എത്രയോ മാന്യനായ ഒരു മനുഷ്യരായിരുന്നു, എത്രയോ സത്യസന്ധനായ ഒരു അഭിഭാഷകനാണ്. ഞാൻ അദ്ദേഹമായിട്ട് വക്കീലരിക്കുന്ന കാലത്ത് കേസെടുത്തിട്ടുണ്ട്, സർക്കാർ വക്കീലരിക്കുമ്പോൾ കേസെടുത്തിട്ടുണ്ട്, എണ്ണപ്പെട്ട കേസുകൾ നടത്തിയിട്ടുണ്ട്. അത് വളരെ മാന്യനും അങ്ങേയറ്റം സത്യസന്ധനുമായ അഭിഭാഷകനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് ഉയർത്തിയത്. അന്ന് ഈ മാന്യതയ്ക്ക് സത്യസന്ധതയ്ക്കൊക്കെ ഒരു വിലയുള്ള കാലത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ ഇരുന്നപ്പോഴും വളരെ മാന്യമായ പെരുമാറ്റമായിരുന്നു, സമീപനമായിരുന്നു, കേസുകൾ വിധിക്കുമ്പോഴൊക്കെ അങ്ങേയറ്റം നിഷ്പക്ഷമായിട്ടും നീതിയുക്തമായിട്ടുമാണ് ചെയ്തത്. പക്ഷേ അങ്ങനൊരു മനുഷ്യൻ ഈ ലോകായുക്തയിൽ ചെന്നപ്പോൾ ഇതുപോലത്തെ ഒരു വിധി പാസാക്കാത്തവർ എന്താ ചെയ്യുക? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നത്? നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ തന്നെ ഒരു അപജയമാണ് ഇതിൽ കാണുന്നത്. അത്
ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പലരും വലിയ വിമർശനപരമായിട്ട് പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജി പിറ്റേ ദിവസം ആന്ധ്രാപ്രദേശിൽ ഗവർണറായി, വേറൊരാൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ജഡ്ജി ഒരംഗമായി, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാം സംഭവിക്കുന്നു ഒരേ രീതിയിലാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഉടനെ റിട്ടയർ ചെയ്ത ഒരാളെ മനുഷ്യാവകാശ കമ്മീഷനായിട്ട് നിയമിക്കാനുള്ള നീക്കം നടക്കുന്നതായിട്ട് പറയും, നമുക്കറിയില്ല. അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ റിട്ടയർ ചെയ്യും, റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം പുള്ളിയെ മനുഷ്യാവകാശ കമ്മീഷനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ മനുഷ്യാവകാശ കമ്മീഷനായാൽ മനുഷ്യാവകാശത്തിന് എന്ത് വിലയുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാര്യം. രണ്ടാമത്, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ആകാൻ വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഇത് ഈ രീതിയിൽ സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ബില്ലുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ആക്ഷേപമുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമേ അല്ല, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയുമില്ല. ഇതിവിടെ പുതിയതായിട്ട് തുടങ്ങിയതല്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുകയുമില്ല. അപ്പോൾ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.